Hi friends, Easy Match ലേക്ക് ഏവർക്കും സ്വാഗതം. 2017 തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലെ LD ക്ലർക്ക് പരീക്ഷയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യനുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഇതിലെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനുകളും ഇപ്പോഴത്തെ സ്റ്റേറ്റ് സിലബസ് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. കൂടുതൽ ക്ലാസുകൾക്കും കൂടുതൽ വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ എഴുതി പ്രോത്സാഹിപ്പിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? 4/5 എന്നത് സാധാരണ ഭിന്നമാണ്, പ്രോപ്പർ ഫ്രാക്ഷൻ. ഇതിനേക്കാൾ വലിയത് ഏതാണെന്നാണ് ചോദ്യം. 5/8 സാധാരണ ഭിന്നമാണ്, 5/7 സാധാരണ ഭിന്നം പ്രോപ്പർ ഫ്രാക്ഷനാണ്, 4/7 പ്രോപ്പർ ഫ്രാക്ഷനാണ്, 4/3 വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. 4/5 വലിയ ഭിന്നസംഖ്യ 4/3 മറ്റു മൂന്നും സാധാരണ ഭിന്നങ്ങളാണ്, പ്രോപ്പർ ഫ്രാക്ഷനുകളാണ്. 4/3 വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. 4/5 വലുത് 4/3. അടുത്ത ചോദ്യം. 1, 2, 1/4, 4, 6, 1/4 എന്നിങ്ങനെയുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഇതിനായി നമുക്കിവയെ കുറഞ്ഞുകൂടി മാറ്റി എഴുതാം. 1 എന്നത് 4/4, 2 1/4, 4 2 8 9 9/4, 4 എന്നത് 16/4, 6 4 24 1 25/4. ഇവയെല്ലാം തന്നെ 2 സ്ക്വയർ 2 സ്ക്വയർ/4, 3 സ്ക്വയർ/4, 4 സ്ക്വയർ/4, 5 സ്ക്വയർ/4 ആയതുകൊണ്ട് അടുത്ത സംഖ്യ 6 സ്ക്വയർ/4 36/4. മൂന്നാമത്തെ ചോദ്യം 10ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണിത്. നേരത്തേതും 10ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. 5^2 × 5^4 × 5^4 എക്സെട്രാ ഇൻറ്റു 5^2 × n = 0.008 ഹോൾ ഘാതൻ -30 ആയാൽ എന്നിന്റെ വില എത്ര? ഇവിടെ 5^2 × 5^4 × 5^4 എക്സെട്ര നമുക്കറിയാം. കൃത്യങ്ക നിയമം അനുസരിച്ച്, ലോ ഓഫ് ഇൻഡിസസ് കൃത്യങ്ക നിയമം അനുസരിച്ച് ഇതിനെ 5^2 × 2+4+6+2 എന്ന് എഴുതാം. 0.008 8/1000 ഹോൾ റേസ് ടു -30 എന്ന് എഴുതാം. ഇരട്ട സംഖ്യകളാണ്, ഇരട്ട സംഖ്യകളുടെ തുക n × n+1. 5^2 × n+1 8 × 1000 = 125 1/125 ഹോൾ റേസ് ടു -30 5^(-3) 5^3 125 മുകളിലേക്ക് എടുക്കുമ്പോൾ 5^(-3) ഹോൾ ഘാതൻ -30 5^(-90) 5^(-90) 5^(-90) 5^(n×n+1) 5^(-90) ബേസുകൾ രണ്ടും ആധാര സംഖ്യകൾ രണ്ടും തുല്യമാണ്.
ആയതുകൊണ്ട് കൃത്യങ്കങ്ങൾ തുല്യം. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ സമൻ 90. ഒരു സംഖ്യയും തൊട്ടടുത്ത സംഖ്യയും, ഒരു സംഖ്യ എന്നും അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയും തമ്മിൽ കുഴിച്ചപ്പോൾ 90 കിട്ടി. നമുക്കറിയാം 9 × 10 ആണ് സംഖ്യ. അതുകൊണ്ട് എൻ സമം 9 ആണ് ഉത്തരം. വീണ്ടും 10-ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 289 കിട്ടും, സംഖ്യ ഏത്? അപ്പൊ സംഖ്യ എക്സ് എന്ന് കരുതുക. തൊട്ടടുത്ത ഇരട്ട സംഖ്യ എക്സ് പ്ലസ് 2. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 1 സമം 289. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് പ്ലസ് 2 2x പ്ലസ് 1 സമം 289. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ സമം 17 സ്ക്വയർ. എക്സ് പ്ലസ് 1 സമം 17. അപ്പോൾ എക്സ് സമം 16. സംഖ്യകൾ 16, 18. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഷഡ്ഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ തുക. 9-ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഒരു ഷഡ്ഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ തുക. ബഹുഭുജം ഏതായാലും ബാഹ്യ കോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. ബഹുഭുജം ഏതായാലും ബാഹ്യ കോണുകളുടെ തുക 360 ആണ്. ഇവിടെ ഷഡ്ഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ തുകയും 360 ഡിഗ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും 10-ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? നമുക്കറിയാം ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ, ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ എൻ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ സൂത്രവാക്യം എൻ ഇൻറ്റു എൻ പ്ലസ് 1 ആണ്. ആയതുകൊണ്ട് ഇവിടെ 100 ഇരട്ട സംഖ്യകളുടെ തുക സമം 100 × 100 + 1 101. 100 × 101 സമം 10100. ഇരട്ട സംഖ്യകൾ എൻ, ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള സൂത്രവാക്യം എൻ ഇൻറ്റു എൻ പ്ലസ് 1. 100 ഇരട്ട സംഖ്യകളുടെ തുക 100 × 101 സമം 10100. 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 20 ചേർത്താൽ മതിയാവും. നിലവിലെ 8-ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഹരിയും അനസും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. ഹരി 10% സാധാരണ പലിശയ്ക്കും അനസ് 10% കൂട്ടുപലിശയ്ക്കും. കാലാവധി പൂർത്തിയായപ്പോൾ അനസിന് ഹരിയേക്കാൾ 100 രൂപ കൂടുതൽ കിട്ടി എങ്കിൽ എത്ര രൂപ വീതമാണ് അവർ നിക്ഷേപിച്ചത്? ഹരി സാധാരണ പലിശ നിരക്കിലാണ് തുക നിക്ഷേപിച്ചത്, അനസ് കൂട്ടുപലിശാക്രമത്തിലാണ് തുക നിക്ഷേപിച്ചത്. നമുക്കറിയാം സാധാരണ പലിശ കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം ഐ സമം പി ഇൻറ്റു എൻ ഇൻറ്റു ആർ. കൂട്ടുപലിശ കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം പി ഇൻറ്റു 1 + r/100 ഹോൾ ഘാതം എൻ. ഇവിടെ ഹരിക്ക് കിട്ടിയ തുക 100 രൂപയാണ് രണ്ടുപേരും നിക്ഷേപിച്ചതെന്ന് കരുതുക. എങ്കിൽ ഹരിക്ക് കിട്ടിയ തുക 100 × 2 വർഷത്തേക്ക് 2 × 10% 10/100. 100 വെട്ടിക്കളഞ്ഞു 20. ആകെ ഹരിക്ക് കിട്ടുക 120 രൂപ. അനസിന് കിട്ടുന്നത് 100 × 1 + 10/100 ഹോൾ ഘാതം 2 കൂട്ടുപലിശാക്രമത്തിലെ. 100 × 100 + 1 = 110/100 രണ്ട് പ്രാവശ്യം. 100 വെട്ടിക്കളഞ്ഞു, വീണ്ടും 0 വെട്ടിക്കളഞ്ഞു 121. അനസിന് കിട്ടുന്നത് 121 രൂപ. ഹരിക്ക് കിട്ടുന്നത് 100 രൂപ വീതമാണ് നിക്ഷേപിച്ചതെങ്കിൽ ഹരിക്ക് കിട്ടുന്നത് 120 രൂപ,
അനസിന് കിട്ടുന്നത് 121 രൂപ. തുക 100 രൂപ എങ്കിൽ വ്യത്യാസം 1. അതായത് വ്യത്യാസം 1 രൂപ, പലിശ തമ്മിലുള്ള വ്യത്യാസം, ഹരിയുടെയും അനസിന്റെയും പലിശ തമ്മിലുള്ള വ്യത്യാസം 121 - 120, പലിശ തമ്മിലുള്ള വ്യത്യാസം 1 രൂപ എങ്കിൽ നിക്ഷേപിച്ച തുക 100. ഇവിടെ വ്യത്യാസം 100 രൂപ എന്ന് തന്നിട്ടുണ്ട്. ആയതുകൊണ്ട് നിക്ഷേപിച്ച തുക സമം 100 × 100, 10,000. വ്യത്യാസം 1 രൂപ എങ്കിൽ നിക്ഷേപിച്ച തുക 100. ആയതുകൊണ്ട് വ്യത്യാസം 100 രൂപ എങ്കിൽ തുക സമം 100 × 100, 10,000. അടുത്ത ക്വസ്റ്റ്യൻ കരണികൾ അഥവാ സെറ്റ്സ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് 2 പകുതി റൂട്ട് കെ എങ്കിൽ കെ എത്ര? റൂട്ട് 2 പകുതി റൂട്ട് കെ എങ്കിൽ കെ എത്ര? റൂട്ട് 2 പകുതി റൂട്ട് 2/2 സമം റൂട്ട് കെ. രണ്ടു ഭാഗവും വർഗം കാണുക, സ്ക്വയർ ചെയ്യ. രണ്ടു ഭാഗത്തും ഇരുവശത്തും സ്ക്വയർ ചെയ്യ. റൂട്ട് 2 സ്ക്വയർ 2/4 സമം റൂട്ട് കെയുടെ സ്ക്വയർ കെ. ആയതുകൊണ്ട് കെ സമം 2 × 4 വട്ടി കെ സമം 1/2. ഒരു ചടങ്ങിൽ വെച്ച് 2 വോളിബോൾ ടീം അംഗങ്ങളായ 6 പേർ വീതം പരസ്പരം കൈകൊടുത്താൽ ആകെ ഷേക്ക് ഹാൻഡ്സിന്റെ എണ്ണം എത്ര? 10-ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു ചടങ്ങിൽ വെച്ച് 2 വോളിബോൾ ടീം അംഗങ്ങളായ 6 പേർ വീതം പരസ്പരം കൈകൊടുത്താൽ ആകെ ഷേക്ക് ഹാൻഡ്സിന്റെ എണ്ണം എത്ര? ഷേക്ക് ഹാൻഡ്സിന്റെ എണ്ണം കാണുന്നതിന് n × n-1/2 എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. n × n-1/2 എന്ന സൂത്രവാക്യം നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് 6 അംഗങ്ങളാണ്. 6 × 6-1 = 5/2, 6 × 5/2 = 30/2, 15. അടുത്ത ചോദ്യം 10^499 സാധാരണ രൂപത്തിൽ എഴുതിയാൽ എത്ര അക്കങ്ങൾ ഉണ്ടാകും? 10^499 സാധാരണ രൂപത്തിൽ എഴുതിയാൽ എത്ര അക്കങ്ങൾ ഉണ്ടാകും? നമുക്കറിയാം 10^1 = 10, 2 അക്കങ്ങൾ. 10^2 = 100, 3 അക്കം. 10^499 = 500 അക്കങ്ങൾ. 10^1 = 10, 2 അക്കം. 10^2 = 100, 3 അക്കം. 10^499 സാധാരണ രൂപത്തിൽ എഴുതുമ്പോൾ 500 അക്കങ്ങൾ ഉണ്ടാകും. അടുത്ത 11-ാമത്തെ ക്വസ്റ്റ്യൻ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എത്ര 3-അക്ക സംഖ്യകളുണ്ട്? 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എത്ര 3-അക്ക സംഖ്യകൾ ഉണ്ട്? നമുക്കറിയാം ഏറ്റവും ചെറിയ 3-അക്ക സംഖ്യ 100 ആണ്. 100നെ 7 കൊണ്ട് ഹരിച്ചാൽ 14 × 98 ശിഷ്ടം 2. അപ്പൊ 101 ആണ് ഇവിടെ. 101 ആണ് ശിഷ്ടം 3 വരുന്ന ആദ്യത്തെ സംഖ്യ. അടുത്തത് ഏറ്റവും വലിയ സംഖ്യ 999 ആണ്. 7 കൊണ്ട് ധരിച്ചാൽ ശിഷ്ടം 5 വരുന്നു. അപ്പൊ 990, ഇവിടെ ശിഷ്ടം നമുക്ക് 3 ആണ് വേണ്ടത്, അപ്പൊ 2 കുറയ്ക്കുക, 997 ആയിരിക്കാം അവസാനത്തെ സംഖ്യ. ഏതായാലും ഇവിടെ ഹരണഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തോട് 1 കൂട്ടിയാൽ എണ്ണം 3-അക്ക സംഖ്യകളുടെ എണ്ണം കിട്ടും. 7 കൊണ്ട് ധരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന 3-അക്ക സംഖ്യകളുടെ എണ്ണം കിട്ടും. 100നെ ഏറ്റവും ചെറിയ 3-അക്ക സംഖ്യ 100 ആണ്. 100നെ 7 കൊണ്ട് ധരിക്കുക, 2 വരുന്നു ശിഷ്ടം, 2 വരുന്നു. നമുക്ക് വേണ്ട ശിഷ്ടം 3 ആണ്. ഇപ്പൊ 101 ആയിരിക്കണം ശിഷ്ടം 3 വരുന്ന ആദ്യത്തെ സംഖ്യ. 999 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്നു. നമുക്ക് ശിഷ്ടം 3 ആണ് വേണ്ടത്. 2 ഇവിടെ കുറയ്ക്കുക, 2 ഇവിടെ കുറയ്ക്കണം, വീണ്ടും ഇവിടെയും കുറയ്ക്കണം.
997 സംഖ്യ. ഏതായാലും ഹരണഫലങ്ങളുടെ വ്യത്യാസത്തോട് ഒന്നും കൂട്ടിയാൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ചുറ്റം 3 വരുന്ന 3 അക്ക സംഖ്യകളുടെ എണ്ണം കിട്ടും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത് 8-ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നിലവിലെ 8-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 25 × 75, 22 × 78, 76 × 24, 74 × 26. സാധാരണ ഗുണിതം ഗുണിക്കാതെ ഗുണിച്ചു നോക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താവുന്നതാണ്. അതിനായി ഈ സംഖ്യകളെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രൂപത്തിൽ എഴുതി നോക്കാം. ഇവിടെ അതിനായി 75 + 25 100/2 50, 50 ബന്ധപ്പെട്ടാണ് എഴുതേണ്ടത്. അപ്പൊ 25 എന്നത് 50 - 25, 75 നെ 50 + 25 എന്ന് എഴുതാം. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി സമം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 50² - 25² എന്ന് എഴുതാം. അടുത്ത 22 × 78 22 + 78, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100 കിട്ടും. 100/2 = 50, 50 ബന്ധപ്പെട്ട് എഴുതിയാൽ 50 + 28 = 78 × 50 - 28 = 22. ഇവിടെയും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 50² - 28² അടുത്തത് 76 + 24 100, 100/2 = 50, 50 ബന്ധപ്പെടുത്തി 50 + 26, 50 - 26 എന്നെഴുതാം. 50² - 26² തൊട്ടടുത്ത സംഖ്യ 50 + 24 × 50 - 24 സമം 50² - 24² എല്ലാ സംഖ്യകളിലും എ പ്ലസ് ബി ഡി എ മൈനസ് ബി സൂത്രവാക്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ കുറച്ചിരിക്കുന്നത് 50² നിന്നാണ്. നമുക്കറിയാം ചെറിയ സംഖ്യ കുറയ്ക്കുന്നതായിരിക്കും വലുത്. ഇവിടെ 50² - 24² വലുത്. ആയതുകൊണ്ട് 74 × 26 വലുത്. ചെറിയ സംഖ്യ 24² ഇവിടെ 25² 28² 26² ചെറിയ സംഖ്യ ഒരേ തുകയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നതാണ് വലുത്. ആയതുകൊണ്ട് 74 × 26 ഓപ്ഷനാണ് വലുത്. കൂടുതൽ കണക്കുകൾക്കായി കൂടുതൽ ക്ലാസ്സുകൾക്കായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ പാഠഭാഗങ്ങളുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും.